ഹായ് ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് കൂന്തൽ പീര റെസിപ്പിയാണ് അപ്പോൾ കൂന്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയില്ലേ കൂന്തൽ പീര റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് സിമ്പിളായിട്ടുള്ള എന്നാൽ ടേസ്റ്റ് ആയിട്ടുള്ള കൂന്തൽ പീര എങ്ങനെ തയ്യാറാക്കാം നമുക്ക് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് 250 ഗ്രാം കൂന്തൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഇതേപോലെ റിംഗ് ഷേപ്പിലാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ കൂന്തൽ പീര ഉണ്ടാക്കുമ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക ബ്രൗൺ ഷേപ്പിൽ കട്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നാലാണ് നമുക്ക് ആ ടേസ്റ്റ് വരുള്ളൂ കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ അതൊരു മിക്സ് ചെയ്യുമ്പോൾ ഒരു 5 മിനിറ്റ് അത് മിക്സ് ചെയ്ത് മാറ്റി വെക്കുകയാണ് വെച്ചാൽ ആ കൂന്തളിലേക്ക് ആ മഞ്ഞൾപ്പൊടിയൊക്കെ നല്ലതുപോലെ പിടിച്ചു കിട്ടും അപ്പോൾ നമ്മുടെ കൂന്തൽ പീര ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് കുറച്ചൊന്ന് കൂടി കിട്ടും ഇനി ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ അരമുറി തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് ഈ അരമുറി തേങ്ങയിലേക്ക് ഞാനൊരു 4 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചെറിയ ജീരകമല്ല പെരിഞ്ജീരകം 1 ടീസ്പൂൺ പെരിഞ്ജീരകമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഒരു 4 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പച്ചമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ഓരോരുത്തർക്കും എരിവ് നമ്മുടെ എരിവ് കൂട്ടിയും കുറച്ചിട്ടൊക്കെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി പിന്നെയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂന്തളി നേരത്തെ പരട്ടി വെച്ചിട്ടുള്ളത് കൊണ്ട് ഞാനിതിലേക്ക് അധികം ഒന്നും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല പിന്നെ നമ്മുടെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത നമ്മുടെ കറിവേപ്പിൻ്റെ ഇലയും ഒരു കതിര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് നല്ലതുപോലെ ഒന്ന് ചതച്ചു കൊടുക്കാം എപ്പോഴും നമ്മൾ കൂന്തൽ പീരയ്ക്ക് ചതയ്ക്കുമ്പോൾ ചമ്മന്തിക്ക് ചതയ്ക്കണ പോലെ ചതയ്ക്കുക ഒരു തരി പോലും വെള്ളം ചേർക്കാണ്ടാണ് ചതയ്ക്കേണ്ടത് അപ്പോൾ നമ്മൾക്ക് കൂന്തളിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഈ കൂന്തൽ പീരയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ മൺചട്ടിയിൽ ഉണ്ടാക്കുക കേട്ടോ കൂടുതൽ ടേസ്റ്റ് അപ്പോൾ ഞാൻ അപ്പോൾ മൺചട്ടിയിലല്ല എടുക്കുന്നത് സാധാ ഒരു പാനിലാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം ഈ അരപ്പ് ചേർക്കണമെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം കറിവേപ്പിൻ്റെ ഇലയൊക്കെ മലയാളം നമ്മൾ എന്താ പറയുക വീട്ടമ്മമാരുടെ ഒഴിച്ചു വിടാൻ പറ്റാത്ത സംഭവമാണ് അപ്പോൾ അത് ഞാൻ എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എത്ര ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു 12 അല്ലി കറക്റ്റ് ഒരു 12 അല്ലി ചുവന്നുള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചുവന്നുള്ളി നമ്മൾ തോല് ഇങ്ങനെ ഇതുപോലെ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ പീര നമ്മൾ കൂന്തൽ പീര ഇങ്ങനെ വറ്റി സെറ്റായിട്ട് വരുമ്പോൾ ആ ഉള്ളി നമുക്കിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കഴിക്കാൻ കിട്ടുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ് ബാക്കി നമുക്ക് കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മളുടെ ഉപ്പാണ് ഉപ്പ് എന്ന് പറയുന്നത് എപ്പോഴും ചെമ്മീനിലായാലും കൂന്തളിലായാലും വളരെ കുറച്ച് ഉപ്പ് മാത്രമാണ് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ അത് ശ്രദ്ധിക്കുക അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ തോരൻ ഉണ്ടാക്കി ഈ കൂന്തൽ പീര ഉണ്ടാക്കുമ്പോഴായാലും ചെമ്മീൻ റോസ്റ്റാണ് ഉണ്ടാക്കുമ്പോഴായാലും കുറച്ച് കുടംപുളി നമ്മൾ ചേർത്ത് കൊടുക്കൂല്ലേ അപ്പോൾ അത് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാനിതിലേക്ക് കുടംപുളി 1 മണിക്കൂർ മുന്നേ തന്നെ ഒരു 5 അല്ലി കുടംപുളി നേരത്തെ തന്നെ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നല്ലതുപോലെ കുതിർത്തി വന്നതിലേക്ക് ഈ 5 അല്ലി കുടംപുളി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാനിങ്ങനെ കീറിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നല്ലതുപോലെ അത് വെന്ത് കിട്ടും ആ കുടംപുളി ഞാൻ പിന്നെ അതിൻ്റെ ഒരു 4 സ്റ്റോക്ക് അതൊന്ന് കുതിർത്തി വെച്ചിട്ടുള്ള സ്റ്റോക്കും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നേരത്തെ ഞാൻ പച്ചവെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അത് പറയാൻ വിട്ടുപോയി അത് 2 ടീസ്പൂൺ പച്ചവെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് നമുക്ക് കൈകൊണ്ട് നല്ലതുപോലെ കൂട്ടി മിക്സ് ചെയ്തിട്ടൊന്ന് വെക്കാം അപ്പോൾ നമ്മുടെ കൂന്തൽ പീരയ്ക്കുള്ള അരപ്പും കൂന്തളും ഇതൊക്കെ കൂടി നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനിതൊന്നൊരു പാത്രം കൊണ്ട് നമ്മുടെ ഒരു മൂടി കൊണ്ട് ഇത് മൂടിയിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഞാനിത് 5 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നോക്കി അപ്പോൾ നമ്മുടെ കൂന്തളിലത്തെ വെള്ളം നല്ലതുപോലെ ഇറങ്ങി ആ കൂന്തളും ചുവന്നുള്ളിയും എല്ലാതും കൂടിയ കുടംപുള്ളിയുടെ വെള്ളമൊക്കെ നല്ലതുപോലെ പിടിച്ച് ഇപ്പോൾ തന്നെ നല്ലൊരു മണം വരും കേട്ടോ തുറന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിതിൽ പുളി കുറച്ച് കുറവുള്ള പോലെ എനിക്ക് തോന്നി അപ്പോൾ നാടൻ കുടംപുളി ആയതുകൊണ്ട് തന്നെ അധികം അങ്ങോട്ട് ഉണങ്ങിയിട്ടില്ലാത്ത അപ്പോൾ അതിന് പുളി കുറച്ച് കുറവുണ്ടായിരുന്നു പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചപ്പോൾ ആ പുളി ഇതിലേക്ക് എനിക്ക് ബാലൻസ് ചെയ്യാൻ പറ്റി അപ്പോൾ നിങ്ങൾ എന്താ പറയുക വിനാഗിരി ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമുള്ളതല്ല പിന്നെ ഇതിലേക്ക് ഞാൻ ഫൈനലായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഗരം മസാലയുടെ പൗഡറാണ് ഗരം മസാലയുടെ പൗഡർ കൂന്തൽ പീരയിൽ അങ്ങനെ ആരും ചേർക്കാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഞാൻ ആദ്യമൊക്കെ കൂന്തൽ പീര ഉണ്ടാക്കുമ്പോൾ ചേർത്തിരുന്നില്ല പിന്നെ എനിക്ക് കുറച്ചും കൂടി ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഗരം മസാലയുടെ പൗഡർ ചേർത്തപ്പോൾ എനിക്കതിൽ കുറച്ചും കൂടി കൂന്തൽ പീരയ്ക്ക് ഒരു വെറൈറ്റി ടേസ്റ്റ് വന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ഒരു പെരിഞ്ജീരകം അത് വേണമെന്നില്ല ഞാനിതിലേക്ക് പക്ഷേ ഞാൻ എൻ്റേതായിട്ടുള്ളൊരു ടച്ച് കൊടുക്കണ കാരണം ഞാനിതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും നല്ല ടേസ്റ്റ് തന്നെയാണ് അങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ നമ്മുടെ കൂന്തൽ പീരയ്ക്കുള്ള എല്ലാതും റെഡി എല്ലാതും ആക്കി വെന്ത് സെറ്റാക്കി ഇപ്പം ആ വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ശരിക്കും നമ്മുടെ പീര റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു 8 മിനിറ്റ് ടൈമാണ് കേട്ടോ ഇത് കൂന്തൾ വെന്ത് കിട്ടാൻ വന്നിട്ടുള്ളത് ഇപ്പം നല്ല സോഫ്റ്റിൽ കൂന്തൾ വെന്തിട്ടുണ്ട് അപ്പോൾ കൂന്തളൊന്നും കുക്കർ
കുക്കറിൽ അടിക്കേണ്ട ആവശ്യമില്ല. അരമണിക്കൂർ നമ്മൾ വരട്ടി വേവിച്ചെടുക്കേണ്ട കാര്യമില്ല. കൂന്തളിനും ചെമ്മീനും ഒക്കെ ഏറിപ്പോയി കഴിഞ്ഞാൽ 5-8 മിനിറ്റാണ് കുക്കിംഗ് ടൈം എടുക്കണുള്ളൂ. അപ്പോൾ നിങ്ങളിത് ചെയ്യുമ്പോൾ അധികം കുറേ നേരം വേവിക്കാണ്ട് ശ്രദ്ധി വേവിക്കാതിരിക്കാൻ നോക്കുക. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അധികം വെന്ത് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് എന്താണെന്ന് നമുക്ക് കിട്ടില്ല. റബ്ബർ പോലെയായി പോവും അധികം വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കിത് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ചും കൂടി വേവ് ഒരു 2 മിനിറ്റും കൂടി കൂടുതൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് വെന്ത് നമുക്ക് സെറ്റായി കിട്ടും. അവസാനം നമ്മൾ ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് ഇത് നമുക്ക് ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം നമ്മുടെ കൂന്തൽ പീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് മസാലകളൊക്കെ ഒന്ന് മാറ്റി ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, മക്കൾക്ക് കൊടുക്കുക. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ.